പലർക്കും റിസൾട്ടാണ് അറിയേണ്ടത്. ആ റിസൾട്ടാണ് പ്രിയപ്പെട്ട നൗഫലിന്റെ ജീവിതത്തിലൂടെ തിരിച്ചു കാണിക്കുന്നത്. എന്തൊക്കെയാണ് വിശേഷം? ഞാൻ വന്നിട്ടുള്ളത് ഓടമ്പറ്റ എന്ന് പറയുന്നപ്പെട്ട നൗഫൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ഒന്ന് കാണിച്ചു കൊടുത്തേ. ചെറുപ്പക്കാരനെ മതി, ചെറുപ്പക്കാരനെ അടിയന്തരമായി കരള് മാറ്റിവെക്കണം എന്ന് പറഞ്ഞ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്കറിയാം ഓരോ ആളുകളും വീഡിയോയിലെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ ഗതികേട് കൊണ്ടാണ്, ഒരു മാർഗ്ഗവും ഇല്ലാത്തത് കൊണ്ടാണ്. നിങ്ങൾ കാരണമാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ജനങ്ങളുടെ പണം നവമാധ്യമങ്ങളിൽ കണ്ട് അവരുടെ സഹായങ്ങൾ കൊണ്ട് ഒരുപാട് ജീവിതങ്ങളെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അത് നമ്മുടെ കഴിവല്ല, നിങ്ങളുടെ സഹായങ്ങൾ കൊണ്ടാണ്. ഒരു പക്ഷേ ഈ പ്രിയപ്പെട്ട നൗഫലിന് സഹായം കിട്ടാതായി പോയിരുന്നു എങ്കിൽ ഒരു പക്ഷേ വലിയ പ്രയാസങ്ങളൊക്കെ സംഭവിക്കുമായിരുന്നു. പ്രിയപ്പെട്ട ഉപ്പ നമ്മളെ കൊണ്ടുണ്ട്. ഉപ്പ, ഈ ഉപ്പ നിങ്ങൾക്ക് അറിയാം, അന്ന് എൻ്റെ ചുമരിലേക്ക് ചാരി നിന്ന് സങ്കടം പറഞ്ഞത് എൻ്റെ പൊന്നു ഷമീറിക്ക എന്ന് പറഞ്ഞിട്ട്, ആ മനുഷ്യന്റെ സങ്കടമൊക്കെ അറിയാം. ഇന്ന് പ്രിയപ്പെട്ട നൗഫൽക്ക സന്തോഷത്തിലാണ് അല്ലേ? ഞാനിത് പറയാൻ കാരണം, പല കുടുംബങ്ങളും വീഡിയോ ചെയ്ത് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന് പിന്നീട് നമ്മൾ അവരോട് റിസൾട്ട് ഒന്ന് ജനങ്ങൾ മുമ്പിൽ പങ്കുവെക്കാമോ, ഒന്ന് വീഡിയോയിൽ വരാമോ എന്ന് ചോദിച്ചാൽ അവരെന്താക്കും? വരില്ല. കാരണം ഒരിക്കലും നമ്മൾ യാചിച്ച് ഇനിയും നമുക്കതിന് മടിയാണെന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് എന്താണ് വല്ലാത്ത ചില സമയത്ത് പ്രയാസം ഉണ്ടാവും. അത്രയ്ക്ക് പൈസ ഉണ്ടാക്കി കൊടുത്തിട്ട് ജനങ്ങൾ ചിന്തിക്കുക ഇതിന്റെ റിസൾട്ട് എന്താണ്. പലരും ചെയ്യാത്തൊരു കാര്യമാണ് റിസൾട്ട്. ഇങ്ങനെ റിസൾട്ടിന് വേണ്ടി നമ്മൾ അവരോട് പറയും, അപ്പൊ അവർ പറയും വന്നില്ലേ, ചെയ്തില്ലേ, ഇനി നമ്മൾ കാണിച്ചല്ലേ, ഇനി നമ്മൾ. ഇതൊരു സന്തോഷമാണ്, ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന ആളുകളുടെ സന്തോഷം നിങ്ങളെ മുമ്പിൽ പങ്കുവെക്കുകയാണ്. നിങ്ങളെ ദ്വായിലൊക്കെ ഉൾപ്പെടുത്തണം, നിങ്ങൾ കാരണമാണ്. ഒരു പുതിയൊരു ജീവിതം കിട്ടി എന്നുള്ളതാണ്. എന്നോട് ഇവിടെ വരുന്ന സമയത്ത് ഒരു കൂട്ടുകാരൻ എന്നോട് പറഞ്ഞത്, സൽമാൻ പറമ്പൻ ഈ നാട്ടുകാരനാണോ, എന്നോട് പറഞ്ഞത് നൗഫൽ ഖാൻ്റെ അടുത്ത് പോകണം, കാരണം ഷമീർക്ക കഴിഞ്ഞ പ്രാവശ്യം വന്നതാണ്. ആ ചികിത്സാ വീഡിയോ ചെയ്തിട്ട് ആർക്ക് റിസൾട്ട് ഉണ്ടോ എന്നുള്ളത് ആരോട് പറയണം? ജനങ്ങളോട് പറയണം. കാരണം എല്ലാവരും സഹായിക്കുന്നത് റിസൾട്ടിന് വേണ്ടിയിട്ടാണ്. രക്ഷപ്പെടട്ടെ, എന്റെ ഒരു 100 രൂപയോ 500 രൂപയോ കൊടുത്താൽ ഒരു രോഗി രക്ഷപ്പെടുമല്ലോ എന്നുള്ള പ്രതീക്ഷയിലാണ് ആളുകൾ സഹായിക്കുന്നത് എന്ന് പ്രിയപ്പെട്ട നൗഫൽ സന്തോഷത്തിലാണ്. എന്നാലും ട്രീറ്റ്മെന്റ് സർജറി എത്ര ദിവസം കഴിഞ്ഞ് സർജറി കഴിഞ്ഞിട്ട്? 3 മാസം കഴിഞ്ഞ് സർജറി കഴിഞ്ഞ് ഇപ്പം വീട്ടിലെത്തിയിരിക്കുകയാണ്. നൗഫൽ നമ്മളോട് പറയട്ടെ, സംസാരിക്കട്ടെ. എനിക്ക് എൻ്റെ എനിക്ക് പുതിയ ജീവിതം കിട്ടിയ മാതിരിക്കാണ് ഇപ്പോൾ. എനിക്ക് ലിവർ മാറ്റി വെക്കണം എന്നാണ് പറഞ്ഞിരുന്നത് ആദ്യം. അതിന് എനിക്ക് സാമ്പത്തികമായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. കയ്യിൽ ഷമീർക്ക വീഡിയോ ചെയ്തു, അതിനുവേണ്ടി എല്ലാവരും ആ വീഡിയോ കണ്ട് എന്നെ സഹായിച്ച അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട എല്ലാവർക്കും എൻ്റെ ഒരുപാട് നന്ദിയുണ്ട് എല്ലാവർക്കും. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ മറക്കൂല, മരിക്കോളെ ഞാൻ മറക്കൂല എല്ലാവരെയും. സഹായിച്ച ഒരാളെ പോലും മറക്കൂല എന്ന് പറയുന്നത് നല്ല മനസ്സാണ്. പലപ്പോഴും ഇതൊക്കെ തന്നെ ഉള്ളൂ നമ്മളെ പോലുള്ളവർക്കുള്ള സമ്പാദ്യം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ട മുത്തലിം മാഷായിരുന്നു അതിൻ്റെ എല്ലാത്തിൻ്റെ അമരക്കാരൻ, ഷഫീർ ജാൻ ആയിരുന്നു നമ്മളെ വിളിച്ചിട്ടുള്ളത്. അവരൊക്കെ നമ്മളെ കൂടെ ഉണ്ട്. പ്രിയപ്പെട്ട മാഷ് നമ്മളോട് സംസാരിക്കും, മാഷിന്റെ അനുഭവം പങ്കുവെക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രദേശത്ത് നമ്മുടെ അയൽവാസിയായിക്കൊണ്ട് നൗഫൽ എന്ന സുഹൃത്ത് ജീവിതത്തിലെ എല്ലാ മേഖലയിലും നമ്മോട് പ്രവർത്തിക്കുന്ന സംഖ്യ ആശുപത്രിക്കാർ ഇതിന്റെ ചികിത്സക്ക് വേണ്ടി വേണമെന്ന് യാതൊരു മാർഗവും അതിനുണ്ടായി. രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഷമീർക്ക ഞങ്ങളെയും നൗഫലിനെയും ചേർത്ത് പിടിച്ചു. അതുകൊണ്ട് തന്നെ നൗഫലിനെ ഇന്ന് ഈ കാണുന്ന രൂപത്തിൽ നമ്മോടൊപ്പം സന്തോഷത്തോടെ ആ അസുഖത്തിന്റെ വേവലാതിയിൽ നിന്ന് മാറി ഈ പാവപ്പെട്ട കുടുംബത്തിന്റെ എല്ലാ നിലക്കുള്ള സമാധാനവും തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. എൻ്റെ മകനെ ഈ പൊതുജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സഹായിച്ച അന്ന് ആ വീഡിയോസ് ചെയ്ത് അതിൽ സഹകരിച്ച എല്ലാ നല്ലവരായ ജനങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഒരിക്കൽ കൂടി രേഖപ്പെടുത്തുകയാണ്. അന്ന് വീഡിയോ ചെയ്യുന്ന സമയത്ത് ഈ മനുഷ്യൻ എൻ്റെ നെഞ്ചിലേക്ക് ചാരി നിന്നിട്ട് എൻ്റെ പ്രിയ എൻ്റെ പൊന്നു ഷമീറിക്ക എന്ന് പറഞ്ഞിട്ടുള്ള സങ്കടം ഉണ്ടായിരുന്നു. അത് നിങ്ങളെ ഏറ്റെടുത്തത് കൊണ്ടാണ്. ഇതുപോലുള്ള ഉപ്പുമാരൊക്കെ സാധാരണക്കാരാണ്, നാടന്മാരാണ്, നവമാധ്യമം എന്താണെന്ന് പോലും അറിയില്ല. ഗതികേട് കൊണ്ടാണ് ഇത്തരത്തിലുള്ള വീഡിയോകൾക്ക് മുമ്പിലൊക്കെ പ്രത്യക്ഷപ്പെടാറുള്ളത്. ഇന്ന് നൗഫൽ പുതിയ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് പറയാനുള്ളത്
ഷമീർക്ക എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെടുമ്പോഴും അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്ത് വളരെ കൃത്യമായി കാര്യങ്ങൾ അവതരിപ്പിച്ചപ്പോൾ ഒരു ചെറുപ്പക്കാരനാണ് 30 വയസ്സുള്ള നൗഫൽ എന്ന് പറയുന്ന ഞങ്ങളെ കൂടെ കളിച്ചിരിച്ച് എല്ലാ കാര്യങ്ങൾക്കും നാട്ടിൽ സജീവമായി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ എല്ലാ മേഖലയിലുള്ള ആളുകളുമായി ഇടപഴകുന്ന ജോലിക്ക് പോയി കൃത്യമായി കുടുംബം പോറ്റുന്ന ചെറുപ്പക്കാരനാണ്. പെട്ടെന്നാണ് ഈ പ്രയാസം ഉണ്ടായത് എന്നുള്ള വിഷയം അദ്ദേഹത്തിനോട് പറഞ്ഞ വലിയ സന്തോഷം തോന്നും. ഇവിടെ മുത്തരിമാഷ് പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിൽ ഞങ്ങളെ കൊണ്ട് ഒരിക്കലും ഒരുപക്ഷെ ഈ നാട്ട് എല്ലാവരും വിചാരിച്ചാൽ കിട്ടാത്ത വലിയൊരു സംഖ്യ ഇതിനകത്ത് വേണം എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു വീഡിയോയുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകുന്നത്. കൂടെ നിന്ന് എല്ലാം മറന്ന് എല്ലാവർക്കും വേണ്ടി ജീവിക്കുന്ന ഒരു മനുഷ്യനെ സഹായിച്ചവർക്കൊക്കെ പ്രതിഫലം നൽകുക ചെയ്യണം കേട്ടാ. വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടോ? മരുന്നിന് എന്തെങ്കിലും എന്താണ് കാലെന്തായിരിക്കാം? അത് പറയാൻ മറന്നുപോയി. നൗഫലിന് കരള് പകത്ത് നൽകിയത് പ്രിയപ്പെട്ട ഭാര്യയാണ്, പ്രിയപ്പെട്ട ഭാര്യയാണ് കരള് പകത്ത് നൽകിയത്. അതൊക്കെ വല്ലാത്തൊരു ജീവിതമാണ്. കല്യാണം കഴിഞ്ഞ് കുറച്ച് നാളേ ആയിട്ടുള്ളൂ ഭർത്താവിന് ഇങ്ങനത്തെ ഒരു അസുഖം അറിയാം. പക്ഷെ അതിനേക്കാൾ അപ്പുറം ഒറ്റപ്പെടുത്താനോ ഒഴിവാക്കി പോകാനോ ആ പ്രിയപ്പെട്ട മോള് തയ്യാറായില്ല. പ്രിയപ്പെട്ട പ്രിയതമ തന്നെയാണ് പ്രിയപ്പെട്ട നൗഫലിന് കരളും കൊടും കൂടി പ്രാർത്ഥിക്കാം. ചെയ്യാൻ പറയണം, ഒരുപാട് ഓടുന്നതാണ്, അപകടം ഒന്നും വരുത്തല്ലേ, ആരോഗ്യമൊക്കെ ഉണ്ടാവണം. ഒരുപാട് പ്രതിസന്ധി ഉണ്ട്, പ്രയാസമുണ്ട്, ശാരീരിക വേദനകളൊക്കെ ഉണ്ട് കേട്ടോ. എന്നെ പോലുള്ള ആളുകൾ ദുആ ചെയ്യുമ്പോഴാണ് നമുക്ക് മുന്നോട്ട് പോകാനൊക്കെ ഉള്ള ഒരു എനർജി ഉണ്ടാവും. അങ്ങോട്ടില്ലേ? അങ്ങോട്ട്.